എടാ ഞങ്ങള് ഇതിനാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളെ ഇങ്ങനെ എടുക്കണം. നിന്റെ നീ എന്തിനായി ഓക്കെ എല്ലായിടത്തും മൊത്തമായിട്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പായൽ വളച്ച് മീൻ പിടിക്കുന്ന ഒരു സംഭവമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് വീഡിയോ മുഴുവൻ എടുത്തത് ഹരിക്കുട്ടനാണ്. ഞാനിവിടെ ഇല്ലായിരുന്നു, അവൻ ക്യാമറ എടുത്തുകൊണ്ട് പോയി ഫുള്ള് ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് മീൻ പിടിക്കുന്ന സ്ഥലം. പായൽ പിടിച്ച് കിടന്നിട്ട് അതിന് ചുറ്റിനും വല വെച്ച് തടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരൊരു സൈഡിൽ കൂടി പായൽ വലിച്ച് പുറത്തേക്ക് കളഞ്ഞിട്ടിരിക്കുകയാണ്. ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. അതാണ് പൊക്കളിൽ നിന്ന് വടിക്കൊക്കെ വലിച്ച് കളയുന്നത്. പായൽ പായലൊക്കെ വാരിയിട്ട് മറ്റേ കോരുവല കൊണ്ടാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ വല കാണിച്ചുതരാം. മുകൾവശം പൊങ്ങിട്ടിട്ട് അടിവശത്ത് ഈയം പിന്നെ മണി ഇട്ടിരിക്കുക. വലക്ക് ഉപയോഗിക്കുന്ന മണിയൊക്കെ ഇട്ടിരിക്കുക. താന്നി കിടക്കാണ്. നമുക്ക് എത്തയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. മനസ്സിലായി കാര്യം? മനസ്സിലായി. ഈ പുള്ളി ഇവിടെ പറഞ്ഞു പോലെയൊന്നുമല്ല കാര്യം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതിൽ നിന്ന് അപ്പുറത്തേടാ പറഞ്ഞു. ഇപ്പം തന്നെ കളിച്ചു മണിയുടെ ഭാഗം മാത്രം പിടിച്ചു. കൊടുത്തോന്ന് അറിയണ്ടോ? അരിക്കുട്ടാ, നീ എന്നാ പറയുക? കൂട്ടുമ്പോ ഓടി ഓടി മോളൊന്നും നോക്കണ്ട. ഞാൻ വലിച്ച അടി കൊണ്ടുവന്നിട്ടേ നമ്മൾ ഒപ്പിച്ച് നമുക്ക് ഒരുപോലെ വലിച്ച് മേലാണ്ട് നോക്കാം. അവിടെ അത് ഞാൻ ഇവിടെ വലിയ പൊക്കിയൊന്നുമില്ലേ, പല വലിച്ച് കിട്ടിയത്. ഞാൻ പറയുമ്പോൾ രണ്ടുപേരും ഒരുപോലെ പൊക്കി വെക്കണം. അതെ, അപ്പൊ അങ്ങനെ പൊക്കാൻ തുടങ്ങിയില്ലേ? അതേപോലെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? നിങ്ങൾക്ക് അവളെ പൊക്കലിൽ നിന്ന് പൊക്കിയാൽ പോരായിരുന്നു. ഞാൻ പിന്നെ നടുക്ക് നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ പോകുന്ന വല്ല കാര്യം ഉണ്ടോ? അതിൻ്റെ കാര്യം എന്താണ്? ഞാൻ നടക്കുണ്ടല്ല. പിന്നെ എന്തിനാ അരി നടക്കാതെ പോകുന്നു? ഞാൻ ഇവിടെ നിന്ന് പൊക്കാൻ വേണ്ടി. ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്ത് ഇല്ലേ? ഞങ്ങൾ എന്തെങ്കിലും നടന്നു ഞങ്ങളുടെ കട്ടപ്പാടിനുള്ള മൂല്യം കിട്ടിയോ? അവസാനം തുള്ളി കൂടി എടുത്താലേ പറ്റുള്ളൂ അല്ലേ? രാശി അണ്ണനെ, രാശി അണ്ണനെ അപ്പഴും ടെക്നിക്ക് രണ്ടുപേരും കൂടെ ഒരു ഒരു വശത്ത് പിടിക്കണം കേട്ടോ. ആ ഇങ്ങനെ കുറഞ്ഞ് മേലാട്ട് കൊണ്ടു കൊണ്ടു ഇങ്ങോട്ട് ഇങ്ങോട്ട് താഴ്ത്തു കൊണ്ടില്ല. ഇവിടെ ഒന്നുമില്ല, ഇങ്ങനെ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ. ഓ പോരാ പോരാ പോരാ, മീനി പോയടാ. മീനി പോയിട്ടാടാ. പോട്ടോ പോട്ടോ. അതെ അരിക്കുട്ടാ, ഈ വീഡിയോ എടുത്തിട്ട് എന്നാക്കി ഇടാൻ പോണം. ഇത് നല്ല രീതിയിൽ ഇടണം. നിങ്ങളെ മൂന്ന് പേരുടെ കഷ്ടപ്പാടെ പറ്റിയിട്ട് നീ എന്നിട്ട് അവരെ വിശദീകരിച്ച് എഴുതണം. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അടി അടിയാണ് നമ്മളെ മോളല്ല ആവശ്യം. അടി കണ്ടുപിടിച്ചു ഞാൻ അനക്ക് തെക്കുറയൊന്ന് വരാം. നീ പല പഠിച്ചാ മതി. നീ ആ കുട്ടി ആ ചെറിയ വക്കറ്റിരിക്കണല്ലേ നമുക്ക് പോലെ മൂന്നാറെങ്കിലും നമുക്ക് അപ്പുറത്ത് ഇടിയണെങ്കിൽ അതിന് പത്ത് രൂപ വെച്ച് കിട്ടുന്നതാണ്. ഒരു പത്ത് ദൂരം പോലും രണ്ട് പിടിച്ചിട്ട് അങ്ങനെ
അര കിലോ ഉണ്ട് ഞങ്ങളുടെ വെള്ളം കുടിക്കുള്ള കാര്യം അര കിലോ എടുക്കട ഞങ്ങളെ ഇതിനാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളെ ഇങ്ങനെ എടുക്കണം നിന്റെ നീ എന്തിനാ ഇത് ഓക്കെ എടുത്ത് വാട്സപ്പിലൊക്കെ ഇട്ടേക്കണം എല്ലായിടത്തും മൊത്തമായിട്ട് കൊടു തകർത്ത് കൊടു ഈ ഒരു വെള്ളത്തിൽ മാത്രം എടുത്തച്ചാ മതി ഇവിടെ പാത്രമൊക്കെ ഉണ്ട് അത് ആ കരിക്ക് എടുത്ത് നീ ഇതൊക്കെ ഇതിനകത്ത് നമ്മളെ രണ്ട് കൂടറൊക്കെ വെച്ച് ഇതെല്ലാം ഇപ്പൊ ഇതിനകത്ത് അതാ മോനെ ഇതാ ചവിട്ടരുത് കേട്ടോ കളിക്കണ കളി കണ്ട സാറി കൊഞ്ച് കണ്ട കാലങ്കഞ്ഞ അങ്ങോട്ട് പോട്ടെ പണി കണ്ടോട്ടെ പണി കണ്ടു അടുത്ത കൂടിനാണ് ഇതിന്റെ കൊഞ്ചാണ് മനസ്സിലായില്ലേ ഓരോരുത്തരും ഓരോ ഫിഷ്ടം ഇട്ടിരിക്കുന്നത് ഓട്ടെ പണിയാണ്ട് കാലം അരിക്കൂട്ട സാറ് കൂടി ഈ കാറ് പിടിച്ച് ഇത് പിടിച്ച് അങ്ങനെ എടുത്തേക്കണേ കയറുണ്ട് ഇതൊരു കൊഞ്ച് മാത്രമേ ഉള്ളൂ നമുക്ക് അരിവിനല്ല ഇങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ പണിയോട്ട് പോട്ടെ സ്വന്തം ആ ചെറിയ വക്കറ്റിലെ പൊടി മീനുണ്ട കിട്ടാ മതി ഇവൻ ക്യാമറക്കാരൻ മാത്രാണ് ഇവൻ എന്ത് പിന്നെ ഇത് മുട്ട കൊഞ്ചിന് ഏതെങ്കിലും കാലത്തല്ലേ അങ്ങോട്ടിടണ്ടോട്ട് കൂട്ടേ കരക്കട്ട് പര കൂട്ടേണ്ട് എവിടെ വരുന്ന കൂട്ടേ പോവാന്നത് കരിമിൻ്റെ ആണല്ലോ മീൻ പോയി തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ.